ഹലോ ഗൈസ്, മുഴങ്ങൾ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ കൂടെ ആയിരിക്കുന്നത് ലിയോ ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളൊരു ലബ്രഡോർ റിട്രൈവർ എന്ന ഇനത്തിൽപ്പെടുന്ന നായ്ക്കുട്ടികളെ വാങ്ങുമ്പോൾ അത് മിക്സ്ഡ് ബ്രീഡ് ആണോ അതോ ഒറിജിനൽ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും അതുപോലെ ഏറ്റവും അധികം ആൾക്കാർ സ്നേഹിക്കുന്നതുമായ ഒരു ബ്രീഡായ ലാബ്രഡോർ ഇനത്തിൽപ്പെടുന്ന നായ്ക്കളെ കണ്ടു കഴിഞ്ഞാൽ അതിലെ ഒറിജിനൽ ബ്രീഡും അതുപോലെ തന്നെ മിക്സ് ബ്രീഡും എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ്. നല്ലൊരു ഫാമിലി ഡോഗിനെ വാങ്ങാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ലാബ്രഡോറിൻ്റെ പപ്പിയെ വാങ്ങാവുന്നതാണ്. അതുമാത്രമല്ല, വളരെ പോപ്പുലറായ വളരെ വേഗത്തിൽ ലഭിക്കുന്ന ഒരു ബ്രീഡ് കൂടിയാണ് ലാബ്രഡോർ. മനുഷ്യരുമായിട്ട് വളരെയധികം ഇണങ്ങി ജീവിക്കുകയും വളരെയധികം സ്നേഹം കാണിക്കുകയും ചെയ്യുന്ന ഒരു ബ്രീഡാണ് ലാബ്രഡോർ. ലോയലാണ്, മാത്രവുമല്ല വളരെയധികം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഡോഗ് കൂടിയാണ്. വളരെ എളുപ്പത്തിൽ ട്രെയിൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബ്രീഡ് കൂടിയാണ് ലാബ്രഡോർ. നിങ്ങൾ വാങ്ങുന്ന ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട പപ്പി ഒറിജിനലാണോ അതോ മിക്സ് ബ്രീഡാണോ എന്ന് തിരിച്ചറിയാൻ ഒന്നാമതായി നാല് കാൽപാദങ്ങളും മൂക്കും ബ്ലാക്ക് കളറാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. വൈറ്റ് കളർ പപ്പീസിൽ, അതായത് യെല്ലോയിഷ് കളർ പപ്പീസിലും ബ്ലാക്ക് കളർ പപ്പീസിലും അതിൻ്റെ കാൽപാദങ്ങളും മൂക്കും ബ്ലാക്ക് കളർ തന്നെ ആയിരിക്കണം. ചോക്ലേറ്റ് കളർ വരുമ്പോൾ മൂക്ക് ബ്രൗൺ കളറിലും വരും, കാൽപാദങ്ങൾ ബ്ലാക്ക് കളറിലും ആയിരിക്കും കാണപ്പെടുന്നത്. രണ്ട്, ഫ്ലാറ്റ് ടെയിലായിരിക്കും. ഫ്ലാറ്റായ തടിച്ച ടെയിലാണ് ലാബ്രഡോർ ഇനത്തിനുണ്ടാവുക. മുകളിലോട്ട് വളഞ്ഞിരിക്കുകയോ കർവ്ഡ് ആയിട്ടുള്ള, അതായത് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലുള്ള വാല് ഒരിക്കലും ഉണ്ടായിരിക്കത്തില്ല. ഫ്ലാറ്റായിട്ട് തടിച്ച ടെയിലായിരിക്കും ലാബ്രഡോർ ഇനത്തിലുണ്ടാവുക. പിൻഭാഗത്ത് കാണപ്പെടുന്ന കാലിൻ്റെ രണ്ട് ജോയിൻ്റ് ഉണ്ട്. ഇതിനെ ഹോക്ക് ജോയിൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും ഇതിൻ്റെ വാല് ഈ ഹോക്ക് ജോയിൻ്റ് വരെ എത്താൻ പാടുള്ളൂ, അത്ര ലെങ്ത് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. മൂന്നാമതായി ഇയേഴ്സ്, മുഴുവനായി താഴോട്ട് പതുങ്ങി കിടക്കുന്ന ഇയേഴ്സ് ആയിരിക്കും ലാബിനുണ്ടായിരിക്കുക. അപ്പോൾ മുഴുവനായി താഴോട്ട് പതുങ്ങി കിടക്കുന്ന ചെവികളുള്ള പപ്പീസിനെ നോക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ചിത്രത്തിൽ കാണുന്നത് പോലെ മുകളിലോട്ട് ചെവി പൊങ്ങിയിരിക്കുക, ചെവി കർവ്ഡ് ആയിട്ടിരിക്കുക, വളഞ്ഞിരിക്കുക, ഇങ്ങനെയുള്ള പപ്പീസൊക്കെ മിക്സ് ബ്രീഡാണ്. സോ അത് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം. നാലാമതായി കളേഴ്സ്, മെയിനായി മൂന്ന് കളറിലാണ് ലാബ്രഡോർ ഇനം കാണപ്പെടുന്നത്. ഒന്ന് ബ്ലാക്ക്, രണ്ടാമത് ചോക്ലേറ്റ്, മൂന്നാമതായി യെല്ലോയിഷ് വൈറ്റ് അഥവാ വൈറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സാധാരണ ഗൂഗിളിലൊക്കെയും സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ യെല്ലോയിഷ് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കളറിന് പുറമെ ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ചെയ്ത് വരിക, ചോക്ലേറ്റും വൈറ്റും മിക്സ് ചെയ്ത് വരിക, ചോക്ലേറ്റും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് വരിക, ഇങ്ങനെ ഉള്ള കളേഴ്സിൽ കണ്ടു കഴിഞ്ഞാൽ അത് മിക്സ് ബ്രീഡാണ്. ഒരു ബ്ലാക്ക് പപ്പി ആയിരിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി ബ്ലാക്ക് ആയിരിക്കണം, വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി വൈറ്റ് ആയിരിക്കണം, ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായി ചോക്ലേറ്റ് കളർ ആയിരിക്കണം. അല്ലാത്ത കളർ ഷെയ്ഡ് വരുന്നതൊക്കെയും മിക്സ് ബ്രീഡാണ്. അഞ്ചാമതായി ഫേസ്. ഫേസ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഫേസ് ഏറ്റവും വലുതായിരിക്കണം. പ്രധാനമായിട്ടും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സ്കള്ള്, ഈ ഭാഗം സ്കള്ളാണ്. ഈ ഭാഗം ബ്രോഡായി ഇരിക്കണം, അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരിക്കണം ഹെഡ്. ദൃശ്യത്തിൽ കാണുന്ന ഈ ഒരു പോർഷനെ നമുക്ക് നോസ് എന്ന് പറയാം. അപ്പോൾ ഈ നോസിൻ്റെ ലെങ്തും അതുപോലെ തലയോട്ടിയിൽ സ്കള്ളിൽ ഈ ഒരു ഭാഗത്ത് കാണപ്പെടുന്ന ഇത്രയും പോർഷൻ്റെയും ലെങ്തും ഏകദേശം ഈക്വൽ ആയിരിക്കണം. നോസിനും സ്കള്ളിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന ഈ ഒരു പോർഷനെ പറയുന്ന പേരാണ് സ്റ്റോപ്പ്. ഈ ഭാഗം ഒരു മോഡറേറ്റ് സ്റ്റോപ്പായിരിക്കണം, അല്ലാതെ ഒരു കുത്തനെയുള്ള സ്റ്റോപ്പാകാൻ പാടില്ല. ഒരു മോഡറേറ്റ് ഷേപ്പിലായിരിക്കണം ഈ ഒരു സ്റ്റോപ്പ് എന്ന് പറയുന്ന പോർഷൻ വരേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇന്നേവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി പുതിയൊരു കണ്ടൻറ്റുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.